ഫ്രണ്ട്സ് അർജുൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി ന്യൂസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജി ന്യൂസ് എന്ന് പറയുന്നത് പലർക്കും സന്തോഷകരമാണോ സങ്കടകരമാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പറയുകയാണ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡിജിറ്റൽ സ്ട്രൈക്കിന് സാധ്യത ഏറുകയാണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ സ്ട്രൈക്കിനായിട്ട് പോവുകയാണ് ഇന്ത്യ. അതായത് ടിക്ടോക്ക് അടക്കമുള്ള 59 ആപ്ലിക്കേഷൻസുകൾ, ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ വീണ്ടും ഒരു 275 ആപ്ലിക്കേഷൻ കൂടി നിരോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ സൂചന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിരോധനം എന്ന് പറയുന്നത് പല ആപ്ലിക്കേഷനുകളും ഡേറ്റ ചോർച്ചയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷിതത്വത്തേക്ക് വളരെയേറെ ബാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവ മുൻഗണന എടുത്താണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട പബ്ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടി ഇതിൽ ഉൾപ്പെടുവാൻ പോവുകയാണ്, ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അതായത് പബ്ജി, അതുപോലെ തന്നെ സിലി, അതുപോലെ തന്നെ അലി എക്സ്പ്രസ്, അതുപോലെ തന്നെ ലൂഡോ വേൾഡ് തുടങ്ങിയ ഇന്ത്യയിൽ ഏറെ ഉപയോഗത്തിലുള്ള പല ആപ്ലിക്കേഷൻ, ഇതുപോലുള്ള പല ആപ്ലിക്കേഷനുകൾ, ഇത് ഈ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ പല ആപ്ലിക്കേഷനുകളും രണ്ടാംഘട്ട ഡിജിറ്റൽ സ്ട്രൈക്കിന് നിരോധിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിരോധിക്കപ്പെടും. അപ്പോൾ ഉടൻ തന്നെ അതിന്റെ ഒരു ഔദ്യോഗികരമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ചൈനീസ് ആപ്ലിക്കേഷൻസുകൾ കൂടാതെ ചൈനീസ് കമ്പനികളുടെ നിക്ഷേപമുള്ള ആപ്ലിക്കേഷൻ കൂടി നിരോധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ആപ്ലിക്കേഷനുകൾ ചൈനയിൽ നിന്ന് ഉള്ളവ ആകണമെന്നില്ല, ഇതിന്റെ ആപ്ലിക്കേഷനുകളുടെ നിയന്ത്രണം ചൈനയിൽ നിന്നായാൽ മതി, എങ്കിലും നിരോധിക്കും എന്നാണ് സൂചനയായിട്ടുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പബ്ജി നിരോധിക്കാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. അമേരിക്കയിൽ ഏകദേശം എല്ലാ ചൈനീസ് ആപ്ലിക്കേഷനുകളും ഏകദേശം കൂട്ടത്തോടെ നിരോധിക്കുന്ന സാഹചര്യം കൂടി മുൻഗണന എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ കൂടി നീങ്ങുന്നത് എന്നാണ് ഏറ്റവും ചില ന്യൂസുകളിൽ നിന്നുമൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ സുരക്ഷാ കാരണങ്ങളും അതുപോലെ തന്നെ വിവര ചോർച്ചയും സ്വകാര്യ ലംഘനവും മുൻനിർത്തിയാണ് ഇത്തരം ആപ്ലിക്കേഷൻസുകൾ നിരോധിക്കുന്നതെന്നും അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ സുരക്ഷിതമാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും വലുത്, എല്ലാം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. രാജ്യസുരക്ഷ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടത്. ഗെയിമുകളും കളികളും ഒന്നും തന്നെയല്ല. വ്യക്തിഗത വിവരങ്ങളെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള IT നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഉണ്ടാവും, രണ്ടാംഘട്ട കൂട്ടത്തിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല. എങ്കിലും പബ്ജി ഉണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പല ന്യൂസുകളും നോക്കുമ്പോഴത്തേക്കും പബ്ജി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി ന്യൂസുകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.